ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളെ ഒരു സൂത്രമാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഒരു സൂത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്നതായിരിക്കും, എന്നാൽ ചിലപ്പോൾ കുറേ പേർക്ക് അറിയാത്തവരും ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു ഒരു കിടിലൻ ഒരു ഒരു ടിപ്പ് ഒരു ടിപ്പ് എന്ന് പറയാം നമുക്കിതിനെ. ഇതിനൊരു റെമഡി എന്നൊന്നും പറഞ്ഞുകൂടാ. ഒരു റെമഡീന്നോ അല്ലെങ്കിൽ ഒരു ഹെയർ പാക്ക് അല്ല, ഒരു ഹെയർ മാസ്ക് അല്ല, ഒരു ഹെയർ ഓയിൽ അല്ല, അങ്ങനെയുള്ള ഒന്നുമല്ല ഇത്. ഒരു സത്യം പറഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള പലവിധ സാധനങ്ങളും നമുക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കില്ലേ. അതിൻ്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ടിപ്പാണിത്. അപ്പോൾ ഒരു വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പാണ്. പിന്നെ ഈ ഒരു ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ കടയിൽ പോയിട്ട് ഒന്നും വാങ്ങിക്കേണ്ടതില്ല ഇതിന്. അതിൽ ആകെ മൂന്ന് ഇൻഗ്രീഡിയൻ്റേ ഉള്ളൂ. ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റും നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് ഇന്ന് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കണേ. എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ, മിസ് ചെയ്യാതെ കാണാനും പറ്റത്തുള്ളൂ. പിന്നെ കുറേ പേര് പറയാറുണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ളത്. അതെന്താണെന്ന് എനിക്കറിയില്ല, യൂട്യൂബിൻ്റെ പക വല്ലതായിരിക്കും, എനിക്കറിയില്ല എന്താണെന്നുള്ളത്. അപ്പോൾ എല്ലാ ദിവസവും കാലത്ത് 9 മണിക്ക് എൻ്റെ വീഡിയോസ് ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസി ഷെഡ്യൂൾ കാരണമോ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരിക്കാറുള്ളൂ. കഴിയുന്നതും എല്ലാ ദിവസവും നമ്മൾ വീഡിയോസ് ഉണ്ടാവും മോർണിംഗ് 9 o'clock. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ. 9 o'clockന് നമ്മുടെ വീഡിയോ കാണും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നമുക്ക് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി എന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. അപ്പോൾ ഇതിലെ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഷാംപൂ. നിങ്ങളുടെ കയ്യിൽ ഏത് ഷാംപൂ ആണുള്ളത് എങ്കിൽ അതെടുക്കാം. അത് ഏറ്റവും വില കുറഞ്ഞ ഷാംപൂ ആയിരുന്നാലും ഒരു കുഴപ്പമില്ല. ഇപ്പം നമ്മൾ 1 rupeeക്കൊക്കെ സാഷേ കിട്ടില്ലേ, 1 rupeeക്ക് കിട്ടുമോ, കിട്ടുമെന്ന് തോന്നുന്നു അല്ലേ. 2 rupeeയോ 3 rupeeയോ അങ്ങനെ എന്തോ സാഷേ കിട്ടും. സാഷേ ആയിരുന്നാൽ പോലും അതെടുത്താൽ മതി. ഇതിനായിട്ട് നിങ്ങൾ കാശ് കൊടുത്ത് വലിയ വിലയുള്ള ഷാംപൂ ഒന്നും വാങ്ങേണ്ടതില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഷാംപൂ ഏതാണോ അതെടുക്കുക, അതാണ് മെയിൻ തിങ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഷാംപൂ ചെയ്യുന്നവരായിരിക്കും എല്ലാവരും. അപ്പോൾ എന്തായാലും എല്ലാവരുടെ കയ്യിലും ഒരു ചെറിയ സാഷയെങ്കിലും കാണാതിരിക്കില്ല. അപ്പോൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഷാംപൂ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ട്രിസമ്മിയുടെ ഷാംപൂ ആണ് കേട്ടോ. എൻ്റെ കയ്യിൽ 2-3 ഷാംപൂസ് ഉണ്ട്. എന്നാലും എനിക്ക് ഇത് ഇച്ചിരി കുഴപ്പമില്ലാത്തൊരു ഷാംപൂ എന്നാണ് തോന്നിയിരിക്കുന്നത്. ട്രിസമ്മിയുടെ ഷാംപൂ ആണ് എടുത്തിരിക്കുന്നത്. ഹെയർ ഫോൾ ഡിഫൻസ് എന്നൊക്കെ എടുത്തിട്ടുണ്ട് ഈ ഒരു ഷാംപൂ ആണ്. ഞാൻ അങ്ങനെ ഇങ്ങനത്തെ കെമിക്കൽ ഷാംപൂസ് വളരെ കുറവാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോട്ടിലൊക്കെ വാങ്ങിച്ചാൽ അതുപോലെ ഇരിക്കും. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഷാംപൂ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, കെമിക്കൽ ഷാംപൂ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും ഇനി ഞാൻ പറയുന്ന മെത്തേഡിൽ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഷാംപൂ എടുത്തു. നിങ്ങൾ നിങ്ങളുടെ ഷാംപൂ ഏതാണോ അതെടുക്കുക. രണ്ടാമതായിട്ട് എടുക്കേണ്ടത് നമ്മുടെ കിച്ചണിലുള്ള കാര്യമാണ്. കണ്ടോ, ഇത് പാത്രവും വൈറ്റാണ്, ഇതിനകത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻറ്റും വൈറ്റാണ്, അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. ഇത് കഞ്ഞിവെള്ളമാണ്, അതായത് നമ്മുടെ സെയിം ഡേ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന കഞ്ഞിവെള്ളം. ഫെർമെൻറ്റഡ് റൈസ് വാട്ടർ അല്ല, പ്രത്യേകം പറയട്ടെ. അതായത് പുളിപ്പിച്ച കഞ്ഞിവെള്ളമല്ല, നമ്മൾ ഇന്ന് കുക്ക് ചെയ്ത കഞ്ഞിവെള്ളം. നിങ്ങൾ എന്നാണോ ഇത് അപ്ലൈ ചെയ്യുന്നത് ആ സെയിം ഡേ കുക്ക് ചെയ്ത ഉപ്പിടാത്ത കഞ്ഞിവെള്ളം. ഏത് അരിയുടെ കഞ്ഞിവെള്ളം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പച്ചരിയുടെ എടുക്കാം, കുത്തരിയുടെ എടുക്കാം, മട്ടരിയുടെ ഏത് കഞ്ഞിവെള്ളം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഉപ്പ് ചേർക്കാൻ പാടില്ല. അപ്പോൾ ഇത്രയും കഞ്ഞിവെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഇതിൽ എത്രമാത്രം വിസിബിൾ ആണെന്ന് അറിയില്ല, കാര്യം പാത്രവും ഇതൊക്കെ ഒരേ കളറാണ്. അപ്പോൾ ഇത്രയും ഈ ബൗളിൻ്റെ ഒരു 3/4 പോർഷൻ ഞാൻ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് കഞ്ഞിവെള്ളം. ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ വേണം, അത് ആലോവേര ജെല്ല്. ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ജെല്ലാണ് കേട്ടോ. അതായത് നമുക്ക് നമ്മളിതിനകത്തോട്ട് നമ്മുടെ നാച്ചുറൽ ആലോവേരയല്ല ചേർക്കുന്നത്. ഇനി ഇത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്, എങ്ങോട്ടും മാറിപ്പോകുന്നൊന്നുമില്ല. ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിയുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിത് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ഷാംപൂ ഇതിനകത്തോട്ട് ചേർക്കുവാണ്. നിങ്ങളുടെ ഷാംപൂ ഏതാണോ, നിങ്ങൾ സാഷയാണ് എടുക്കുന്നതെങ്കിൽ അത്, അതല്ല ബോട്ടിലിൽ ഷാംപൂ ആണെങ്കിൽ അത്, ഏതാണോ ഹെർബൽ ഷാംപൂ അല്ല കേട്ടോ, കെമിക്കൽ ഷാംപൂവിൻ്റെ കാര്യമാണ് പറയുന്നത്, ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഷാംപൂ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു 2 tablespoon ഷാംപൂ ചേർത്തിട്ടുണ്ട്. കാര്യം എൻ്റെ ഷാംപൂവിൻ്റെ കളറും ഈ കഞ്ഞിവെള്ളത്തിൻ്റെ കളറും ഒക്കെ സെയിമാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇത് പതയും കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നിങ്ങൾ കെമിക്കൽ ഷാംപൂ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എപ്പോഴും ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനെന്ന്. അതുകൂടാതെ നമ്മുടെ കെമിക്കൽ ഷാംപൂസ് ഇതുപോലുള്ള
കടയിൽ നിന്ന് മേടിക്കുന്ന ഷാംപൂസ് നമുക്ക് ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു മെത്തേഡ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കൂ. അതും വളരെ ഈസിയാണ് കേട്ടോ ചെയ്യാനായിട്ട്. അപ്പൊ അതെ ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് പതഞ്ഞു തുടങ്ങിയത് നന്നായിട്ട് മിക്സ് ആവും കേട്ടോ. ഒരു കുഴപ്പമില്ല, ഷാംപു അല്ലേ, വാട്ടറി കൺസിസ്റ്റൻസി ആയതുകൊണ്ട് നന്നായിട്ട് മിക്സ് ആവും. ഇപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ആലോവേര ജെല്ല് ചേർത്ത് കൊടുക്കണം. കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ ഞാൻ തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളമല്ല എടുത്തിരിക്കുന്നത്. നമ്മൾ കഞ്ഞിയൊക്കെ വാർത്ത് കുറച്ച് സമയം നമ്മുടെ കഞ്ഞിവെള്ളം അനക്കാതെ വെക്കുമ്പോൾ ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ ആ തെളിഞ്ഞു വരുന്ന പോർഷനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു കപ്പ് എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ ഷാംപു, ഞാൻ എനിക്ക് ആവശ്യമുള്ള അത്രയും ചേർത്തു. നിങ്ങളുടെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറേ മുടിയുള്ളവരാണെങ്കിൽ കൂട്ടിയെടുക്കാം, നിങ്ങൾ എടുക്കുന്ന അളവിലെടുക്കാം. കുറച്ചാണെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്താൽ മതി. ഇതിനങ്ങനെ പ്രത്യേകിച്ച് മെഷർമെന്റ് ഇല്ല, നിങ്ങൾ യൂസ് ചെയ്യുന്ന അളവിലെടുക്കാം. ഇപ്പൊ ഞാൻ 2 ടേബിൾ സ്പൂൺ ഷാംപൂ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു വലിയ ടേബിൾ സ്പൂൺ ആലോവേര ജെല്ല് എടുക്കുന്നുണ്ട് കേട്ടോ. എന്റെ ഈ ആലോവേര ജെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇത് വളരെ ട്രാൻസ്പെറന്റ് ആണ്. ഇതിന് ഫ്രാഗ്രൻസ് ഇല്ല, കളർ ഇല്ല, പ്യുർ ആയിട്ടുള്ള ആലോവേര ജെല്ലാണ്. അപ്പൊ ഞാൻ ഇത് 1 ടേബിൾ സ്പൂൺ ആലോവേര ജെല്ല് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പൊ ചേർക്കുന്നത് നിങ്ങൾക്ക് കാണണ്ടേ, ഇല്ലെങ്കിൽ നിങ്ങൾ ഓർക്കില്ലേ ഞാൻ തട്ടിപ്പാണ് ചെയ്യുന്നതെന്ന്. അപ്പൊ ഇതേ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇത് ട്രാൻസ്പെറന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ എന്റെ ഫേസിന്റെ ഇവിടെ വെച്ച് കാണിക്കുന്നത്. ഇതേ ഇതിനകത്തോട്ട് ചേർക്കുകയാണ് കേട്ടോ. വീഴ് വീഴ് കണ്ടല്ലോ. ഇനി ഇതിനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആലോവേര ജെല്ല് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി പണിയായിരിക്കും ഇത് മിക്സ് ആവാനായിട്ട്. കാര്യം ഇതൊരു ജെൽ കൺസിസ്റ്റൻസി ആണല്ലോ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇച്ചിരി സമയമെടുത്ത് പയ്യെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനെ. കുറേ പേർക്കെങ്കിലും ഷാംപു ചെയ്തതിന് ശേഷം മുടി ഭയങ്കരമായിട്ട് ഫ്രിസി ആയിട്ട് ചകിരി പോലെയായിട്ടൊക്കെ മാറുന്നതായിട്ട് കാണാറുണ്ട്. അത് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യാത്തത് കൊണ്ടാണ്. നമ്മളിപ്പം ഭയങ്കര ഷാംപു യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കണ്ടീഷണർ യൂസ് ചെയ്യണം എന്നാണ് പറയാറുള്ളത്. അപ്പം ഞാനൊരു ഹെർബൽ കണ്ടീഷണർ, അതായത് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷണറിൻ്റെ വീഡിയോ, ഒന്നല്ല 2 കണ്ടീഷണറിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. അപ്പം അത് ചെയ്യണമെന്നുള്ളവർ അത് കണ്ടു നോക്കൂ കേട്ടോ. അപ്പൊ അങ്ങനെ കണ്ടീഷണർ, ഇപ്പൊ നമ്മൾക്ക് കണ്ടീഷണറിനൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ട്. അപ്പൊ നമുക്ക് കടയിൽ നിന്നൊക്കെ ഒരു കണ്ടീഷണർ കാശ് കൊടുത്ത് മേടിക്കാം എന്നൊക്കെ പറഞ്ഞാൽ ഒട്ടും പോസിബിൾ അല്ലാത്ത കാര്യമാണ്. എല്ലാ ദിവസവും നമുക്ക് അങ്ങനെ എപ്പോഴും എപ്പോഴും യൂസ് ചെയ്യുന്നവർക്ക് കണ്ടീഷണറൊക്കെ വാങ്ങിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ രീതിയിലുള്ള ചെറിയ ചെറിയ ടിപ്പുകളിലൂടെ നമുക്ക് നമ്മുടെ മുടിയെ നന്നായിട്ട് മാനേജബിൾ ആക്കി വെക്കാൻ പറ്റും, ഫ്രിസിനെസ് ഒഴിവാക്കാൻ പറ്റും. മുടിയുടെ ആ ചകിരി ചകിരി പോലെ ഇരിക്കുന്ന ആ ഒരു പരുവരുത്ത ആ ടെക്സ്ചറൊക്കെ മാറിയിട്ട് മുടി നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്തായിട്ട് നമ്മുടെ കൺട്രോളിൽ നിർത്താൻ വേണ്ടി പറ്റും. മാത്രമല്ല നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് കഞ്ഞിവെള്ളം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഫോൾ നന്നായിട്ട് കൺട്രോൾ ആവും. ഇപ്പൊ നിങ്ങൾ ഹെയർ ഫോളിനുള്ള ഷാംപു തന്നെ ആഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഏതൊരു ഷാംപുവും നിങ്ങൾക്ക് ആഡ് ചെയ്യാം, കാര്യം നമ്മൾ ഇതിനകത്ത് കഞ്ഞിവെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും, മുടിയൊട്ട് കൊഴിയുകയും ഇല്ല. അതാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ്. പിന്നെ മാത്രമല്ല നമ്മൾ ഇതിനകത്തോട്ട് ആലോവേര ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു കണ്ടീഷനിങ് എഫക്റ്റ് ആണ് നമ്മുടെ മുടിക്ക് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ഇതിന് ഈ ഒരു ഷാംപു ചെയ്തതിന് ശേഷം നിങ്ങൾ എക്സ്ട്രാ കണ്ടീഷണർ ഒന്നും ചെയ്യേണ്ടതില്ല. ഇനി എക്സ്ട്രാ കണ്ടീഷണർ ചെയ്യണമെന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ 2 ലിങ്ക് താഴെ കൊടുക്കാന്ന്, അതൊന്ന് കയറി കണ്ടു നോക്കൂ. അപ്പൊ ഇത് നമുക്ക് നമ്മൾ കുട്ടികളുടെ തലയിലൊക്കെ ഷാംപു യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ചെയ്യൂ ഇനി മുതൽ. നിങ്ങളിതൊരു 1 ടൈം ചെയ്ത് നോക്കൂ കേട്ടോ, പിന്നെ നിങ്ങൾ ഇത് മാത്രമേ ചെയ്യത്തുള്ളൂ. നമ്മുടെ മുടി ഇപ്പം ഇനി എത്ര തന്നെ ചുരുണ്ടിരിക്കുകയാണെങ്കിലും ഒട്ടും തന്നെ ഉള്ളില്ലാത്ത മുടിയാണെങ്കിലൊക്കെ നമ്മൾ ഈ രീതിയിൽ ഷാംപൂ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുടി നല്ല വോളിയമൈസ് ആയിട്ടിരിക്കും, നന്നായിട്ട് ബൗൺസി ആയിട്ടിരിക്കും. അതായത് നല്ല തിക്നെസ് ഉള്ളതുപോലെ ഫീൽ ചെയ്യും. മാത്രമല്ല നമ്മുടെ കേളി ഹെയർ ആണെങ്കിൽ പോലും ഒരു സ്ട്രെയിറ്റൺ ആയ ഒരു ഫീലും നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് നോക്കൂ എന്ന് പറയുന്നത്. പിന്നെ കേളി ഹെയർ ഉള്ളവർക്ക് നല്ലൊരു ഷാംപൂ കണ്ടീഷണർ സജസ്റ്റ് ചെയ്യൂ ചേച്ചി എന്ന് ഒത്തിരി പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഷാംപൂ കണ്ടീഷണർ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും വലിയവർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും എല്ലാ തവണത്തെയും പോലെ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിംഗിൾ യൂസിൽ റിസൾട്ട് അറിയാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാ തവണത്തെയും പോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. നമുക്ക് വീണ്ടും അടുത്തൊരു കിടിലൻ കിടികാച്ച വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.